ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ എന്തോന്നാ? ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നോട് ഹരിച്ചും ഗുണിച്ചും നോക്കുന്ന നല്ലതല്ലേ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങൾക്ക് ഏവർക്കും ട്രിക് ടേണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് തുടങ്ങാനായിട്ട് പോവുകയാണ്. എല്ലാ പരീക്ഷയ്ക്കും കാണുന്ന എന്നാൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക്, നമ്മുടെ എല്ലാ സിലബസിലും കാണുന്ന ഒരു സാധനമാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. അതെ, ബോഡ്മാസ്. ബോഡ്മാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത്. ബോഡ്മാസിൻ്റെ ഏറ്റവും സിമ്പിളായ ചോദ്യം മുതൽ വളരെ ബേസിക്കായ കാര്യം മുതൽ ഓർഡറായിട്ട് പടിപടിയായിട്ട് അത്യാവശ്യം നല്ല പാടുള്ള ചോദ്യങ്ങൾ വരെ നമ്മൾ രണ്ടോ മൂന്നോ പാർട്ടുകളായിട്ട് നമ്മൾ പഠിച്ചു മാറും. ഇനി ഏത് പരീക്ഷയ്ക്കും ബോഡ്മാസിൻ്റെ ഒരു ചോദ്യം വന്നാലും എത്ര വ്യത്യസ്തമായ ഒരു ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പതുക്കെ പതുക്കെ ഈ മൂന്ന് പാർട്ടല്ല രണ്ട് പാർട്ടുകൾ കഴിയുമ്പോൾ എത്തും. അപ്പോൾ ഈ ബോഡ്മാസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു സാധനം തന്നിട്ട് അതിനകത്ത് കുറേ പ്ലസ് കാണും, ചിലപ്പോൾ മൈനസ് കാണും, ഇൻറ്റു കാണും, ഡിവിഷൻ കാണും, ബ്രാക്കറ്റ് കാണും, ചിലപ്പോൾ ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം കാണും, ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഒരു വര കാണും കുറേ കാര്യങ്ങളുടെ മുകളിൽ. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, പ്ലസ് ആണോ ആദ്യം ചെയ്യേണ്ടേ, മൈനസ് ആണോ ആദ്യം ചെയ്യേണ്ടേ, ഡിവിഷൻ ആണോ ആദ്യം ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ബ്രാക്കറ്റാണോ ആദ്യം ചെയ്യേണ്ടേ, ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അതോ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ അങ്ങ് ചെയ്തു പോയാൽ മതിയോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഇതൊക്കെ ചെയ്യാനുള്ള, ഇതിലൊക്കെ ആർക്കൊക്കെയാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് ബോഡ്മാസ്. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, നമ്മളതിലോട്ട് വരാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണണം. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട്, ഇന്ന് പുതിയ ടോപ്പിക്ക് തുടങ്ങുകയാണ്, ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവും. ഈ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് കഴിഞ്ഞതിന് ശേഷം ആ 10 ക്വസ്റ്റ്യൻ എത്രയാണോ ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ പോയി ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ കീ വരുമ്പോൾ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ഒത്തു നോക്കുക. ഇങ്ങനെ രണ്ടോ മൂന്നോ പാർട്ട് കഴിഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കിൽ അങ്ങ് പുലിയാവും. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇല്ല എങ്കിൽ ടെലിഗ്രാമിൽ പോയിട്ട് ട്രിക് ടേൺ TRIG TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അത് പ്രയോജനപ്പെടുത്തണം ടെലിഗ്രാം ചാനലിൽ ഇല്ലാത്തവർ. അപ്പം ഞാൻ എന്നും പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. ഒപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ചെയ്യാനായിട്ട് ബോഡ്മാസിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലോട്ട് പോ. അപ്പോൾ ബോഡ്മാസ് റൂളിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ബ്രാക്കറ്റ്, ഓഫ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഏത് ആദ്യം ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ആ കൺഫ്യൂഷനുള്ള ഉത്തരമാണ് ബോഡ്മാസ് എന്ന് പറയുന്ന സാധനം. ചില ആളുകൾ എന്ത് ചെയ്യും, ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്തു പോകും. അങ്ങനെയൊന്നും നമുക്ക് കണക്കിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. കൃത്യമായി ഈ റൂള് ഫോളോ ചെയ്യണം. അപ്പോൾ ബോഡ്മാസിലെ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് മുഴുവൻ സോൾവ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ, എത്ര ബ്രാക്കറ്റ് ഉണ്ട്, അത് മുഴുവൻ സോൾവ് ചെയ്തതിന് ശേഷം, ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മൊത്തം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തതിലോട്ട് പോകാം. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ അടുത്തത് ഓഫ്. ഓഫ് എന്ന് പറയുമ്പോൾ ഗുണനം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ കാര്യം ഞാൻ വരാം അതിലോട്ട്. 3 of 4, 5 of 6 ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കാണും. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുണനം എന്ന് തന്നെയാണ് അർത്ഥം. അത് വരാം അതിലോട്ട്, ഓഫ്. അത് കഴിഞ്ഞ് ഡിവിഷൻ ചെയ്യണം, അതായത് ഹരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹരിക്കണം. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം,
അതായത് ഗുണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുണിക്കണം, അത് കഴിഞ്ഞ് അഡീഷൻ ചെയ്യണം, കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടണം, അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ചെയ്യണം, കുറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ ബോഡ്മാസ് റൂൾ പ്രകാരം ഇനി പ്ലസ്സും മൈനസും ഇൻറ്റും ഒക്കെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, പിന്നെ ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, പിന്നെ ഡിവിഷൻ ഹരണം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, അത് കഴിഞ്ഞ് അഡീഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ ഹരിക്കാനുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കാനുള്ളത്, അഡീഷൻ കൂട്ടാനുള്ളത്, സബ്ട്രാക്ഷൻ കുറയ്ക്കാനുള്ളത്. ഇനി നമ്മൾ പതുക്കെ ഓർഡറായിട്ട് ഏറ്റവും ചെറിയ ചോദ്യം മുതൽ ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വലിയ ചോദ്യം വരെ നമ്മൾ പട്ടപട്ടപ്പട്ടേന്ന് ചെയ്തു പോകാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം ഇങ്ങനെയാണ്: 24 മൈനസ് 6 ഇൻറ്റു 3 മൈനസ് 18 ഡിവിഷൻ 6, ഇതിൻ്റെ വിലയാണ്. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഇതിലേത് ആദ്യം ചെയ്യും എന്നൊരു ഡൗട്ട് നമ്മുടെ മനസ്സിൽ തോന്നും. അതിനുള്ള ഉത്തരമാണ് ബോഡ്മാസ്. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ, ഇതിലെവിടെങ്കിലും ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. ഡിവിഷന്റെ ഭാഗം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. വേണ്ടി ഇത് ഡിവിഷനാണ്. ഓക്കെ ആണ്. 18 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ ആണ്. അപ്പം ഈ ഡിവിഷന്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഈ സാധനം ഇപ്പോൾ 24 മൈനസ് 6 ഇൻറ്റു 3 മൈനസ് 3. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഈ സാധനം മൾട്ടിപ്ലിക്കേഷനാണ്. 6 3 ഗുണിക്കുമ്പോൾ 18. അപ്പോൾ ഈ സാധനം ഇപ്പോൾ 24 മൈനസ് 18 മൈനസ് 3 എന്ന് പറയുന്ന രൂപത്തിലായി. ഇനി അടുത്തത് അഡീഷൻ ഉണ്ടോ? ഇല്ല. സബ്ട്രാക്ഷൻ ഉണ്ട്, അതും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പണി തീർന്നു. 24 നിന്ന് 18 പോകുമ്പോൾ 6. 6 നിന്ന് 3 പോകുമ്പോൾ 3. നമ്മുടെ ആൻസർ 3. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ, സെറ്റാണ്. അപ്പോൾ ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കി? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കി? ഇല്ല. ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കി? ഉണ്ട്. ദേ ഇത്രയും പോർഷൻ ഡിവിഷനാണ്. 18 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 വന്നു. 24 മൈനസ് 6 ഇൻറ്റു 3 മൈനസ് 3. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കി? ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. 6 3 18. 24 മൈനസ് 18 മൈനസ് 3. 24 നിന്ന് പിന്നെ അഡീഷൻ ഇല്ല, 18 പോയാൽ 6. 6 നിന്ന് വീണ്ടും 3 പോയാൽ 3, സെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, പൊളി. അടുത്ത ചോദ്യം, ഒരു രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് ശ്രമിക്കണം. പേനയും പേപ്പറും എടുത്ത് രണ്ടും ചോദിച്ചതാണ്: 9 പ്ലസ് 6 ഡിവിഷൻ 3 പ്ലസ് 5 ഇൻറ്റു 2. ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കി? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി? ഇല്ല. ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കി? ഉണ്ട്. അതാദ്യം ചെയ്തു. 6 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 2 6, നമുക്ക് 2 എന്ന് വരും. 3 2 6. അപ്പോൾ ഈ സാധനം 9 പ്ലസ് 2 പ്ലസ് 5 ഇൻറ്റു 2 എന്ന് നമുക്ക് എഴുതാം. സിമ്പലെല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. ഇവിടെ മാത്രം 2, ബാക്കി 9 പ്ലസ് 2 പ്ലസ് 5 ഇൻറ്റു 2. അപ്പോൾ ഡിവിഷൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ദേണ്ടടാ, ഉണ്ട്. 5 × 2 നമുക്കറിയാം 10. അപ്പോൾ ഈ സാധനം ഇപ്പോൾ 9 പ്ലസ് 2 പ്ലസ് 10 എന്ന് പറയുന്ന രൂപത്തിലായി. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ ഭാഗം കഴിഞ്ഞു. അടുത്തത് അഡീഷൻ ഉണ്ടോ നോക്കണം. ഉണ്ട്.
ഇത് മുഴുവൻ അഡീഷൻ ആണ്, കൂട്ടാനാണ്. 9 × 2 = 11, 11 ഉം 10 ഉം കൂടെ കൂട്ടി നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും. 21 സിമ്പിൾ ചോദ്യം, എളുപ്പമല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് വാ. ചോദ്യം ഇങ്ങനെയാണ്, 3 × 3 − 3 · 3 × 3 − 3 − 3 ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇൻറ്റു ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്. ഏതാദ്യം ചെയ്യും? ഒന്നുമില്ല, ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. എടാ മോനെ, ദേണ്ടി ഇതും ഡിവിഷനാണ്, ദേണ്ടി ഇതും ഡിവിഷനാണ്. ഇൻറ്റു ഇടയ്ക്കുണ്ടേ. അപ്പോൾ ഡിവിഷൻ പ്രകാരം 3 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, ഈ 3 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഡിവിഷൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മളിത് എടുത്തെഴുതാൻ പോവുക. 3 × 3 ഇടയ്ക്കത്തെ മൈനസ് അതുപോലെ കൊടുത്തു, പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത 1, ഇടയ്ക്കത്തെ ഇൻറ്റു അതുപോലെ കൊടുത്തു, പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത 1 − 3. ഇനി ഡിവിഷൻ്റെ ഫോം കഴിഞ്ഞു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കാനുണ്ടോ എന്ന് നോക്കണം. എടാ മോനെ, ഉണ്ട്. ദേ ഇതും ഗുണിക്കാനാണ്, ഇതും ഗുണിക്കാനാണ്. 3 × 3 = 9. 1 × 1 = 1. 1 ഉം 1 ഉം കൂടെ ഏത് സംഖ്യ ഗുണിച്ചാലും അത് തന്നെയാണ്. അപ്പോൾ 1 ഉം 1 ഉം കൂടെ ഗുണിക്കുമ്പോൾ 1. അപ്പം നമ്മളിത് എടുത്തെഴുതുമ്പോൾ 9, ഇടയ്ക്കത്തെ മൈനസ് അതുപോലെ 1, ഇടയ്ക്കത്തെ മൈനസ് അതുപോലെ 3. ഇനി കൂട്ടാനായിട്ട് ആരുമില്ല, അഡീഷൻ ഇല്ല, പിന്നെ ഉള്ളത് സബ്ട്രാക്ഷനേ ഉള്ളൂ. അതുകൂടെ ചെയ്യാൻ പോവുക. 9 ൽ നിന്ന് 1 പോകുമ്പോൾ 8 ആണ്. 8 ൽ നിന്ന് 3 പോയിട്ട് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും. 5 സെറ്റാണ്, പൊളിയാണ്. അപ്പോൾ ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റും ഇല്ല, ഓഫും ഇല്ല. പിന്നെ 2 ഡിവിഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തു. ഇവിടെയും ഇവിടെ 1 ആയി. വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 3 നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 9, 1 നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1. പിന്നെ അഡീഷൻ, കൂട്ടാനായിട്ട് ആരുമില്ല, പിന്നെ കുറയ്ക്കാനേ ഉള്ളൂ. 9 ൽ നിന്ന് 1 പോയി 8, 8 ൽ നിന്ന് 3 പോയി 5, സെറ്റാണ്. അടുത്ത ചോദ്യം കുഞ്ഞുങ്ങളെ, അടുത്ത ഒരു ചോദ്യം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാര്യമായിട്ടിരിക്കണം. ചോദ്യം ഇങ്ങനെയാണ്, 23 × 5 − 12 · 3 + 20 എത്ര? ഇപ്പം നമ്മൾ ആദ്യം ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അതേണ്ട ഡിവിഷനാണ്, അതേണ്ട ഇത് ഡിവിഷൻ. 12 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. 3, 6, 9, 12. ഇനി നമ്മളിത് എടുത്തെഴുതി, 23 × 5 − 4 + 20 ഇതാണ്. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ദേണ്ട ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മളിത് ചെയ്യാൻ പോവാണ്. 23 × 5, എടാ മോനെ, 23 × 10 = 230. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 230 ന്റെ പകുതി 115 ആണേ. അപ്പോൾ ഈ സാധനം ഗുണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 115 − 4 + 20 എന്ന് കിട്ടും. ഓക്കെയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ബോഡ്മാസ് റൂൾ പ്രകാരം അടുത്തത് ആരാ? ബ്രാക്കറ്റില്ല, ഓഫില്ല, ഡിവിഷൻ ഉള്ളത് കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് കഴിഞ്ഞു. അടുത്ത സ്വാഭാവികമായിട്ടും അഡീഷനാണ്. അപ്പോൾ കൂട്ടാൻ മിക്കവാറും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആ കൊള്ളാം, 4 20 ഉം 4 20 ഉം കൂടെ കൂട്ടുമ്പോൾ 24 നോക്കിക്കോണേ. അപ്പോൾ കൂട്ടാനായിട്ടുള്ളത് കിട്ടി 24. എന്നിട്ട് 115 ൽ നിന്ന് കൂട്ടോ കുറയ്ക്കോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അല്ലെ. 115 ൽ നിന്ന് 24 കുറയ്ക്കും. 24 കുറയ്ക്കുമ്പോൾ നമുക്ക് 91 എന്ന ആൻസർ കിട്ടും. നോക്കാം. അപ്പോൾ ശരിക്കുമുള്ള റൂൾ പ്രകാരം അവിടെ അഡീഷൻ, അഡീഷൻ എന്ന് പറയുമ്പോൾ
നോക്ക് കൂട്ടാൻ ഇവിടെ നാല് ഗുരുവിടെ കൂട്ടി 24 115 24 പോയിട്ട് 91 എടാ മോനെ 91 ഓപ്ഷനിലുണ്ട് ശരിയാ എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇത് 100% തെറ്റാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റൂള് പ്രകാരം അടുത്തത് വരേണ്ടത് അഡീഷനാണ്. വേണ്ട 4 20 കൂട്ടുവാണ് ചെയ്യേണ്ടേ. പക്ഷേ കൂട്ടേണ്ടത് 4 ഇപ്പുറത്തൊരു ചിഹ്നമുണ്ട്, -4 20 കൂടെയാണ്. സിമ്പൽ ഇവിടെ പ്രധാനമാണ്, സിമ്പൽ മുഖ്യം. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ കൂട്ടുമ്പോൾ എന്ത്, 4 20 24 115 24 പോയിട്ട് 91 സെറ്റാണ്, സെറ്റല്ല. പറഞ്ഞാൽ മനസ്സിലായോ? മൈനസ് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കൂട്ടാനും കുറയ്ക്കാനുമുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. -4 20 കൂട്ടുമ്പോൾ 16 വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? -4 20 കൂട്ടുമ്പോൾ 16 വരും, +16 വരും. അത് 115 കൂടെ 16 കൂട്ടി നമുക്ക് 131 എന്ന് വരും. ഇതിങ്ങനെയാണ് ശരിക്കും ചെയ്യുന്ന രീതി. ഒന്നുകൂടെ പറയുന്നു, അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തത് 4 20, പക്ഷെ ഇവിടുത്തെ നെഗറ്റീവ് നിർബന്ധമായിട്ടും എഴുതണം. -4 20 കൂടെ അഡീഷൻ ചെയ്യണം. -4 20 കൂടെ കൂട്ടുമ്പോൾ 16 കിട്ടും, ആണേ, +16. ഇനി 115 ഇവിടെ കിട്ടിയ 16 കൂട്ടി നമ്മുടെ ആൻസർ അടുത്തത് 131 ഇങ്ങനെ എഴുതണം. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എന്നെ കാണുന്ന ഒരു സ്വാഭാവികമായിട്ടും ആലോചിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെയാണ്, മുമ്പേ ഡിവിഷൻ ചെയ്തപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോഴും ഒന്നും നീ ഈ സിമ്പിളിൻ്റെ പ്രശ്നമോ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ സിമ്പിൾ നോക്കിയില്ലെങ്കിലും ഈ സാധനം തെറ്റിപ്പോകത്തില്ല. കാര്യം 2 വരുമ്പോൾ അത് പ്ലസ് ആവും, അല്ലെങ്കിൽ 1 ഒരു മൈനസ് വരുമ്പോൾ അത് മൈനസ് ആയിരിക്കും, ഉറപ്പാണ്. പക്ഷേ അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ ഇവിടെ സിമ്പിള് നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ കൃത്യമായിട്ട് സിമ്പിള് ഏതാണെന്ന് നോക്കി അത് ആഡ് ചെയ്യണം, കുറയ്ക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ, ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കണം, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ശരിക്കും റൂൾ അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെന്നാണ് ശരിക്കും റൂള്. നിങ്ങൾ ചുമ്മാ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ അങ്ങ് ചെയ്തു പോയാൽ മതി, കുറച്ചുകൂടെ നല്ലത് അതാണ്. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉണ്ടാവാവൂ. ഒന്നുകൂടെ, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ഓർഡറായിട്ട് അങ്ങ് ചെയ്തു പോയാലും മതി. 115 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 111, 111 20 കൂട്ടുമ്പോൾ 131 എന്ന് വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഞാൻ ഇപ്പം ഈ പറഞ്ഞ പോയിൻ്റ് ഒന്നുകൂടെ പറയുന്നു കുഞ്ഞുങ്ങളെ, ശരിക്കുമുള്ള റൂള് പ്രകാരം അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെന്നാണ്. ഇനിയും സിമ്പിളിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സിമ്പിള് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 115 -4 പോകുമ്പോൾ 111, 111 20, 131. ഒരു വട്ടം കൂടെ എൻ്റെ പോന്ന് പിടിച്ചേ ബാ. മക്കളെ, ഈ ഒരു ചോദ്യത്തിൻ്റെ അകത്ത് ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ട്. 12 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 3 6 9 12. അപ്പോൾ ഇനി ഇതെടുത്ത് എഴുതി, 23 × 5 -4 + 20. ഇനി ഡിവിഷൻ കഴിഞ്ഞു, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 23 5 കൂടെ ഗുണിക്കുമ്പോൾ 115 വരും. 115 - 4 + 20 എന്ന് വരും. ഇനി അടുത്തത് ബോഡ്മാസ് റൂൾ പ്രകാരം അഡീഷൻ ചെയ്യണം. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും നിങ്ങൾ ഈ സിമ്പിള് ശ്രദ്ധിക്കണം. അഡീഷൻ ചെയ്യുമ്പോൾ -4 20 കൂടെ വേണം കൂട്ടാനായിട്ട്. -4 20 കൂടെ കൂട്ടുമ്പോൾ 16 വരും. 115 16 കൂടെ കൂട്ടി 131 എടുക്കാം. ഇനി അതുമല്ല എങ്കിൽ, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ, പ്ലസ്സും മൈനസും മാത്രമേ ഉള്ളൂവെങ്കിൽ, റൂള് പ്രകാരം അഡീഷൻ കഴിഞ്ഞ് സബ്ട്രാക്ഷൻ എങ്ങനെ വേണേ ചെയ്യാം. അതല്ല എങ്കിൽ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും കുഴപ്പമില്ല.
115 നിന്ന് 4 പോകുമ്പോൾ 111 ആണ്. 111 20 കൂട്ടുമ്പോൾ നമുക്ക് 131 എന്ന് വരും. സെറ്റാണ് അടുത്ത ചോദ്യം. അപ്പൊ ഈ രണ്ട് ചോദ്യം നിങ്ങളൊന്ന് നോക്കിക്കെ. 3 × 2 ÷ 2 −4 + 5 × 2 ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് ഉണ്ടോ ഇല്ല, ഡിവിഷൻ ഉണ്ടോ ഉണ്ട്, ദേണ്ട ഇത് ഡിവിഷനാണ്. 2 × 2 ഡിവൈഡ് ചെയ്താൽ 1. അപ്പൊ നമ്മൾ ഇതെടുത്ത് എഴുതി 3 × 1 − 4 + 5 × 2. അടുത്ത അപ്പോൾ ഡിവിഷന്റെ പരിപാടി കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഇതും മൾട്ടിപ്ലിക്കേഷനാണ്, ഇതും മൾട്ടിപ്ലിക്കേഷനാണ്. 3 × 1 = 3 5 × 2 = 10 −4 + 10 ഇങ്ങനെ വന്നു. അപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അഡീഷനും ഉണ്ട്, സബ്ട്രാക്ഷനും ഉണ്ട്. റൂള് പ്രകാരം അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെന്നാണ്. അപ്പം 4 ഉം 10 ഉം കൂട്ടാനുള്ള ടെൻഡൻസി ഉണ്ടാവും, കൂട്ടരുത്. −4 ഉം 10 ഉം വേണം കൂട്ടാനായിട്ട്. −4 ഉം 10 ഉം കൂട്ടുമ്പോൾ 6 വരും. 3 × 4 കുറച്ച് −3 എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ −4 ഉം 10 ഉം 3 × 4 കൂട്ടി 9 എന്ന് നമുക്ക് എഴുതേണ്ടി വരും. −4 ഉം 10 ഉം കൂട്ടുമ്പോൾ നമുക്ക് 6 വരും. +6, 3 ഉം 6 കൂട്ടി 9 എന്ന് നമുക്ക് എഴുതേണ്ടി വരും. ഇനി അതല്ല, ഞാൻ പറഞ്ഞ റൂള് പ്രകാരം കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്തു നോക്കിയാലും മതി. 3 ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ −1. −1 ഉം 10 ഉം കൂട്ടുമ്പോൾ നമുക്ക് പറയാൻ കഴിയും 9. ഒരു പ്ലസ് അംഗയും ഒരു മൈനസ് അംഗയും കൂടെ കൂട്ടുമ്പോൾ ഇവരുടെ വ്യത്യാസം എടുത്ത് വലുതിൻ്റെ ചിഹ്നം, വ്യത്യാസം 9 ആണ്, വലിയ സംഖ്യ പ്ലസ് അംഗയാണ്, നമുക്ക് 9 എന്ന് പറയാം. ഒന്നുകൂടെ പറയുന്നു, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും മതി. ഒന്നുകൂടെ, 3 ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ −1 ആണ്. −1 ഉം 10 ഉം കൂട്ടുമ്പോൾ 9 ആണ്. അല്ലെങ്കിൽ 10 ൽ നിന്ന് 1 കുറച്ചാലും 9 കിട്ടും. 10 − 1 തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. നമ്മുടെ ആൻസർ 9 എന്ന് വരും. ഓക്കെ ആണോ? അടുത്തത്, ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കിടപ്പുണ്ടോ ഇല്ല, ഡിവിഷൻ ഉണ്ടോ ഉണ്ട്. 27 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 27 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരും. 9 × 3 അല്ലെ, 3 × 9 = 27. ഇനി ഇതെടുത്ത് എഴുതി 84 − 9 × 2 + 7.5 × 2. ഓക്കെ ആണ്. ഇനി അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഇതും മൾട്ടിപ്ലിക്കേഷനാണ്, ഇതും മൾട്ടിപ്ലിക്കേഷനാണ്. 9 ഉം 2 ഉം കൂടെ ഗുണിക്കുമ്പോൾ 18. 7.5 നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 15. കാര്യം 7.5 അല്ലെ, 7 ഉം 7 ഉം 14, പിന്നെ 0.5 ഉം 0.5 ഉം 1 = 15. എങ്ങനെ വേണേ ആലോചിക്കാം. അല്ലെ, 7.5 നെ 2 കൊണ്ട് ഗുണിക്കാൻ 75 നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാലും മതി, 15 കിട്ടും. അപ്പൊ ഇനി ഇതെടുത്തെഴുതി 84 − 18 + 15 എന്ന് വന്നു. ഇനിയും ശരിക്കും അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണം. ബോഡ്മാസ് റൂൾ പ്രകാരം അഡീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് നോക്കണം. −18 ൽ നിന്ന് വേണം −15 കൂട്ടാൻ. −18 ഉം −15 ഉം കൂട്ടുമ്പോൾ, സോറി, −18 ഉം + 15 ഉം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടും? −3 എന്ന് കിട്ടും. 84 ൽ നിന്ന് −3 വരുമ്പോൾ നിങ്ങൾക്ക് 81 എന്ന് വരും. ഇനി അതിലോട്ടൊന്നും പോകണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കൂട്ടാനും കുറയ്ക്കാനും പ്ലസ്സും മൈനസും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താൽ മതി. പ്ലസ്സും മൈനസും മാത്രമേ ഉണ്ടാവൂ. 84 ൽ നിന്ന് 18 കുറയ്ക്കണം.
84 നിന്ന് 10 കുറയ്ക്കുമ്പോൾ 74, 20 കുറയ്ക്കുമ്പോൾ 64, അപ്പൊ 18 കുറയ്ക്കുമ്പോൾ 66 പ്ലസ് 15, 66 15 കൂടെ കൂട്ടുമ്പോ നമ്മുടെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും 81. ആലോചിക്ക, 84 നിന്ന് 18 പോകുമ്പോ 66, 66 15 കൂടെ കൂട്ടുമ്പോ 81 സെറ്റാണ്. കുഞ്ഞുങ്ങളെ കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്തു പോയാൽ ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യം, അപ്പൊ കുഞ്ഞുങ്ങളെ അടുത്ത ചോദ്യം, 7 ഇൻഡു ബ്രാക്കറ്റിൻ്റെ അകത്ത് 12 + 9 ഡിവിഷൻ 3 - 9, 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇതുവരെ നമ്മൾ ചെയ്ത ഒരു ചോദ്യത്തിലും ബ്രാക്കറ്റ് ഇല്ല, പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ഉണ്ട്, ദേണ്ടി ഇത് ബ്രാക്കറ്റാണ്. അപ്പൊ നമ്മൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് മുഴുവൻ ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ അകത്ത് ആരാ ഉള്ളത്? 12 - 9 കൂടെ കൂട്ടണം. 12 - 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 21 വരും. അപ്പോൾ ഇവനെ എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും? 7 × 21 - 3 - 9 എന്ന് വരും. ഓക്കെ ആണ്. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് നമ്മൾ ചെയ്ത് തീർത്തു. ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള 12 - 9 കൂടെ കൂട്ടുമ്പോൾ 21 വന്നു. ഇനി അടുത്തത് ഓഫ് ഉണ്ടോ? ഇല്ല. അടുത്തത് ഡിവിഷൻ ഉണ്ടോ? ഉണ്ടടാ മോനെ. 21 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് 21 നെ ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമ്മളിത് എടുത്തെഴുതുമ്പോൾ 7 × 7 - 9. അടുത്ത ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 7 - 7 ഗുണിക്കുമ്പോൾ 49. അപ്പൊ ഈ സാധനം 49 - 9 എന്നായി. ഇനി വേറൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്തു. 49 നിന്ന് 9 പോയിട്ട് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും 40, ഓപ്ഷൻ സി. ബ്രാക്കറ്റ് സോൾവ് ചെയ്തു, ഓഫില്ല ഡിവിഷൻ സോൾവ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്തു, ലാസ്റ്റിൽ 49 - 9 ആണ്. 49 നിന്ന് 9 പോയി, നമ്മുടെ ആൻസർ 40. അടുത്ത ചോദ്യം മക്കളെ, അടുത്തത് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. കുറച്ചുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ചോദ്യം ഇങ്ങനെയാണ്, 225 - 5 ഓഫ് 3 + 17 - 8 × 12 - 16. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ ചെയ്ത ചോദ്യത്തിൽ വരാത്ത ഒരു വാക്ക് കണ്ടിട്ടുണ്ട്. ബോഡ്മാസ് റൂളിലെ രണ്ടാമത്തെ സാധനം ഓഫ് എന്ന് പറയുന്ന ഐറ്റം, ഓഫ്. അപ്പം മനസ്സിലാലോചിക്കണം, എന്താണ് ഓഫ്? കുഞ്ഞുങ്ങളെ, ഒന്നുമില്ല, സിമ്പിളായി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടെ ഓഫ് കണ്ടാലും ഇത് രണ്ടും കൂടെ അങ്ങ് ഗുണിച്ചോളുക. ഒന്നുകൂടെ പറയുന്നു, എവിടെ ഓഫ് കണ്ടാലും നിങ്ങൾ ഇത് രണ്ടും കൂടെ അങ്ങ് ഗുണിച്ചോളുക. ഓഫ് കാണുമ്പോഴേ എടുത്ത് ഗുണിച്ചോളുക, ഓഫ് കാണുമ്പോഴേ എടുത്ത് ഗുണിച്ചോളുക, ഓഫ് കാണുമ്പോഴേ എടുത്ത് ഗുണിച്ചോളുക. ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. അപ്പൊ ഇവിടെ 3 ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 3 ഉം 2 കൂടെ ഗുണിച്ച് 6. 11 ഓഫ് 6 എന്ന് പറഞ്ഞാൽ 11 ഉം 6 കൂടെ ഗുണിച്ച് 66. 5 ഓഫ് 8 എന്ന് പറഞ്ഞാൽ 5 ഉം 8 കൂടെ ഗുണിച്ച് 40. അടുത്തത് 10 ഓഫ് 6 എന്ന് പറഞ്ഞാൽ 10 ഉം 6 കൂടെ ഗുണിച്ച് 60. 2 ഓഫ് 3 എന്ന് പറഞ്ഞാൽ 2 ഉം 3 കൂടെ ഗുണിച്ച് 6. 8 ഓഫ് 9 എന്ന് പറഞ്ഞാൽ 8 ഉം 9 കൂടെ ഗുണിച്ച് 72. ഓക്കെ ആണോ? അപ്പൊ എവിടെ ഓഫ് കണ്ടാലും നിങ്ങൾ ഈ സാധനം എടുത്തങ്ങ് ഗുണിച്ചോണം. 2 ഓഫ് 3, 2 ഉം 3 ഉം 6, 10 ഓഫ് 11, 10 ഉം 11 ഉം 110, 5 ഓഫ് 6, 5 ഉം 6 ഉം 30, 8 ഓഫ് 6, 8 ഉം 6 ഉം 48. ഓഫ് എന്ന് പറഞ്ഞാൽ ഓർത്തോളുക ഗുണിക്കണം, ഓഫ് എന്ന് പറഞ്ഞാൽ ഓർത്തോളുക ഗുണിക്കണം, ഓഫ് എന്ന് പറഞ്ഞാൽ ഓർത്തോളുക ഗുണിക്കണം, സെറ്റാണ്. അപ്പൊ അടുത്ത ഈ ചോദ്യത്തിലോട്ട് വരാം. അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, 225 - 5 - 3 + 17 - 8 × 12 - 6. ഞാൻ ആദ്യം 16 എന്ന് എഴുതി, 6. അപ്പൊ ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം, ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കണം, ഉണ്ടടാ ഉണ്ട്. 5 ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
അഞ്ചും മൂന്നൂടെ ഗുണിച്ച് നമ്മൾ 15 എന്ന് എഴുതും. അപ്പം നമ്മൾ ഇവരെ എങ്ങനെ എഴുതി? 225 ഡിവിഷൻ 15 പ്ലസ് 17 മൈനസ് 8 ഇൻറ്റു 12 ഡിവിഷൻ 6. ബോഡ്മാസ് റൂളിൻ്റെ അകത്ത് ബ്രാക്കറ്റില്ല, ഓഫ് നമ്മൾ ചെയ്തു. ഇനി ഡിവിഷൻ ഉണ്ടോ? എടാ ഇതും ഡിവിഷനാണ്, ഇതും ഡിവിഷനാണ്. 225 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എടാ മോനെ, 225 സ്ക്വയറാണ് 15, സോറി 15 സ്ക്വയറാണ് 225. അപ്പോൾ 225 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 വരും. 12 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 വരും. അപ്പോൾ ഡിവിഷൻ്റെ പാർട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ എടുത്തെഴുതുമ്പോൾ 15 പ്ലസ് 17 മൈനസ് 8 ഇൻറ്റു 2, ബാക്കിയുള്ള സിമ്പൽ ഇടാൻ മറക്കരുത്. ഇനി ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കണം. ദണ്ട് ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. 8 2 16 മൾട്ടിപ്ലിക്കേഷൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി എടുത്തെഴുതുമ്പോൾ 15 പ്ലസ് 17 മൈനസ് 16 എന്ന് വരും. ഇനി റൂള് പ്രകാരം അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണം, സിമ്പൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്തു പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. 15 17 32 32 16 കുറയ്ക്കുമ്പോൾ 16, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 16. ഒന്നുകൂടെ, 15 17 കൂട്ടുമ്പോൾ 32, 32 നിന്ന് 16 കുറയ്ക്കുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 16 സെറ്റാണ്. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കണം. ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പല ക്ലാസ്സുകളിൽ ഞാൻ കാണുന്ന ഒരു സാധനമാണ് ഈ ഓഫ് എന്ന് പറയുമ്പോൾ. നമ്മൾ ആദ്യം 225 ഡിവിഷൻ 5 ഓഫ് 3 എന്ന് പറഞ്ഞ് എക്സെട്ര എന്ന് പറയുന്നൊരു ചോദ്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോഴേ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഉണ്ട്. 5 ഓഫ് 3 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 5 ഓഫ് 3 എന്ന് പറഞ്ഞാൽ 5 3 ഗുണിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് അങ്ങ് എഴുതും, 5 × 3. സ്റ്റെപ്പൊക്കെ എഴുതുന്നുള്ളത് ഗുണിക്കത്തില്ല. 225 ഡിവിഷൻ 5 × 3 എന്ന് പറഞ്ഞ് എഴുതിപ്പോ. ചിലപ്പോൾ അങ്ങ് ഒക്കും, ചിലപ്പോൾ ഒക്കത്തില്ല. ഇത് പിന്നെ എപ്പോഴായിരിക്കും ചെയ്യുന്നതെന്നറിയാം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ സ്റ്റെപ്പ് പിന്നെ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വെക്കുന്ന പരിപാടിയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതങ്ങ് കളഞ്ഞേക്കുക. ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തുവാണ്, ഗുണിക്കുക എന്നാണ്. കാണുമ്പോഴേ സ്റ്റെപ്പൊന്നും വേണ്ട, മനസ്സിലങ്ങ് ഗുണിച്ച് അവിടോട്ട് എഴുതി വെക്കുക. 5 ഓഫ് 3 എടാ എനിക്കറിയാം 5 3 ഗുണിക്കണമെന്ന്. സ്റ്റെപ്പൊന്നും വേണ്ട, 5 3 15. 2 ഓഫ് 3 2 3 6. 4 ഓഫ് 12 12 4 48. ഇനി അതൊരു സ്റ്റെപ്പായിട്ടൊന്നും നിങ്ങൾ എഴുതണ്ട. ഓഫ് എന്ന് പറഞ്ഞാലേ ഓർത്തോളാം, എടാ ഓഫ് ഗുണിക്കുക. എഴുതി ഗുണിച്ച് സൈഡിൽ കൊണ്ടുപോയി ഗുണിച്ച് അവിടോട്ട് അങ്ങ് എഴുതുക. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക, ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ഒരു 2 ചോദ്യം ഓഫ് വെച്ചുള്ള നോക്കാം പാ. കുഞ്ഞുങ്ങളെ അടുത്ത ചോദ്യം, 7 ഓഫ് 6 ഡിവിഷൻ 3 പ്ലസ് 3 × 8 − 6. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഉണ്ട്. 7 ഓഫ് 6 നിങ്ങൾ സൈഡിൽ കൊണ്ടുപോയോ അല്ലെ മനസ്സിൽ 7 6 ഗുണിക്കും. എടാ 7 6 ഗുണിക്കുമ്പോ 42 ഓക്കെ ആണ്. ഡിവിഷൻ 3 പ്ലസ് 3 × 8 − 6. ഓഫ് എന്ന് പറഞ്ഞാൽ 7 6 ഗുണിച്ച് 42. ഓഫ് കഴിഞ്ഞു. ഇനി ഡിവിഷൻ ഉണ്ടോ? എടാ ഉണ്ടടാ. 42 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 42 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 കിട്ടും. 14 28 42 എന്നാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 വരും. സൈഡിൽ കൊണ്ട് ചെയ്ത് നോക്ക. 14 പ്ലസ് 3 × 8 − 6. അപ്പൊ ഡിവിഷന്റെ പരിപാടി കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. 3 8 മൾട്ടിപ്ലിക്കേഷനാ. 3 8 ഗുണിക്കുമ്പോൾ 24. അവന്റെ പരിപാടിയും കഴിഞ്ഞു. 14 പ്ലസ് 24 − 6. ഇനി ശരിക്കും റൂള് പ്രകാരം ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ റൂള് നോക്കിയില്ലേലും കുഴപ്പമില്ല, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉണ്ടാവാവൂ. 14 24 കൂടെ കൂട്ടി 38.
38 നിന്ന് 6 കുറച്ച് നമ്മുടെ ആൻസർ 32. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ അങ്ങ് ചെയ്യാം. 14, 24, 38, 38 നിന്ന് 6 കുറഞ്ഞ് 32. അടുത്ത ചോദ്യം 8 division 4 of 2 into 2 plus 4 minus 2. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇടമോനെ ഉണ്ട്. 4 of 2 എന്ന് പറഞ്ഞാൽ 4 ഉം 2 ഉം കൂടെ ഗുണിച്ച് നമുക്ക് 8 എന്ന് പറയാം. ഓഫ് എവിടെ കാണുന്നോ അവിടെ തമ്മി തമ്മി ഗുണിച്ചോളുക. അപ്പോൾ ഓഫിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളിത് എടുത്തെഴുതിയപ്പോൾ 8 division 8 into 2 plus 4 minus 2 എന്ന് വന്നു. ഇനി ബ്രാക്കറ്റ് കഴിഞ്ഞു, ഓഫ് കഴിഞ്ഞു. ഡിവിഷൻ ഉണ്ടോ? എടമോനെ ഉണ്ട്. ഇത് ഡിവിഷനാണ്. 8 നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 1 into 2 plus 4 minus 2 ഒക്കെ ആണ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കണം. ഉണ്ട്. 1 ഉം 2 ഉം കൂടെ ഗുണിക്കുമ്പോൾ 2. 2 plus 4 minus 2. ഇനി കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ശരിക്കും ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. അല്ലേ തന്നെ നമുക്കറിയാം ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ചെയ്ത് നോക്കിയാലും മതി, ഒരു കുഴപ്പമില്ല. 2 ഉം 4 ഉം 6. 6 ൽ നിന്ന് 2 പോയാൽ 4. നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും, ഒരേ പൊളി 4. അല്ലേ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2 ഉം 2 ഉം ക്യാൻസലാവും. +2 ഉം -2 ഉം ക്യാൻസലായ ഒരേപോലെ പ്ലസും മൈനസും വന്നാൽ ക്യാൻസലായി, ബാക്കി എത്രയേ ഉള്ളൂ. പറ 4. എങ്ങനായാലും നമ്മുടെ ആൻസർ 4 ആണ്. സെറ്റാണ്, പൊളിയാണ്. മുമ്പോട്ട് വാ. അടുത്ത ചോദ്യം കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, ബ്രാക്കറ്റിൻ്റെ അകത്ത് 5 + 5 + 5, ബ്രാക്കറ്റിന് വെളിയിൽ ഡിവിഷൻ 5. അതൊരു ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. ഇനി താഴെ ബ്രാക്കറ്റിൻ്റെ അകത്ത് 6 + 6 + 6 ഡിവിഷൻ 6. ഇതൊറ്റയടിക്ക് ചെയ്യാൻ പറ്റും, എന്നാലും തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കാദ്യം ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഭാഗം അങ്ങ് നല്ലവണ്ണം ചെയ്യാം. ന്യൂമറേറ്ററിൻ്റെ ഭാഗത്ത് എന്തൊക്കെയുണ്ട് പറ. ബ്രാക്കറ്റിൻ്റെ അകത്ത് 5 + 5 + 5 ഡിവിഷൻ 5. ഇതാണ് ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഭാഗം. നമുക്കത് ആദ്യം അങ്ങ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അംശത്തിലുള്ളതാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. ഇതൊരു ബോഡ്മാസ് റൂൾ പ്രകാരം ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണുള്ളത്? 5 + 5 + 5 ബ്രാക്കറ്റിൻ്റെ അകത്ത്. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആദ്യമേ അങ്ങ് സോൾവ് ചെയ്യണം. 5 ഉം 5 ഉം 5 ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 15 വരും. ഇനി ഈ 15-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും? 3 എന്ന് കിട്ടും. ഇനി വേറൊന്നുമില്ല. അപ്പോൾ ഈ ന്യൂമറേറ്ററിൻ്റെ പോർഷൻ മുഴുവൻ നമുക്ക് കുഞ്ഞുങ്ങളെ 3 എന്ന് കിട്ടി. അപ്പോൾ 5 + 5 + 5 ബ്രാക്കറ്റിൻ്റെ അകത്ത്, അത് 15. ഡിവിഷൻ 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3. വേറൊന്നും ചെയ്യേണ്ടിയില്ല. ഇനി ഡിനോമിനേറ്ററിൻ്റെ ഭാഗം ഒന്ന് നോക്കിക്കേ. ബ്രാക്കറ്റിൻ്റെ അകത്ത് 6 + 6 + 6 ഡിവിഷൻ 6. ഇവിടെയും നമ്മൾ ബോഡ്മാസ് റൂൾ പ്രകാരം നോക്കുമ്പോൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് മുഴുവൻ അങ്ങ് ചെയ്യണം. 6 ഉം 6 ഉം 6 ഉം കൂടെ കൂട്ടുമ്പോൾ 18. 18-നെ കുഞ്ഞുങ്ങളെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അവിടെ നമുക്ക് എത്ര എന്ന് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങളെ ന്യൂമറേറ്ററിൻ്റെ ഭാഗവും 3 എന്ന് കിട്ടും, ഡിനോമിനേറ്ററിൻ്റെ ഭാഗവും 3 എന്ന് കിട്ടും. കുഞ്ഞുങ്ങളെ ന്യൂമറേറ്ററിൻ്റെ ഭാഗവും 3, ഡിനോമിനേറ്ററിൻ്റെ ഭാഗവും 3. അപ്പം നമ്മുടെ ആൻസർ കാണാൻ 3-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും 1, ഓപ്ഷൻ ബി. മുകളിലും 3, താഴെയും 3. 3/3, നമ്മുടെ ആൻസർ 1. അടുത്ത ചോദ്യം 7 + 7 + 7 ഡിവിഷൻ 7 / 5 + 5 + 5 ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡിവിഷൻ 5. 4 ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അംശത്തിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഭാഗം അങ്ങ് ചെയ്യാം. ആ ന്യൂമറേറ്ററിൻ്റെ ഭാഗം എന്തോ 7 + 7 + 7
ഡിവിഷൻ 7. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവിടെ ഏത് 7 7 7 കൂട്ടി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നും. അപ്പോഴെല്ലാം ഓർക്കേണ്ട കാര്യം, സ്ട്രിക്റ്റ് ആയിട്ട് എന്തുവായാലും ശരി പ്ലസ്സും മൈനസും ഡിവിഷനും ഒക്കെ ഒരുമിച്ച് വരുന്ന കേസാണെങ്കിൽ ബോഡ്മാസ് റൂൾ പ്രകാരമേ ചെയ്യാവൂ. ഇവിടെ ബ്രാക്കറ്റുണ്ടോ? ഇല്ല. ഇവിടെ ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. ഇവിടെ പക്ഷേ ഡിവിഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ആദ്യം ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. അപ്പം ഈ സാധനം ഇങ്ങനെ എഴുതി 7 7 1. ഇനിയും കൂട്ടാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു. 7 7 14, 14 1 കൂട്ടുമ്പോൾ 15. ചില ആളുകൾ പെട്ടെന്ന് 7 7 7 കൂട്ടി അതിന് 7 കൊണ്ട് ഡിവൈഡൊക്കെ ചെയ്യും. അതൊക്കെ ആന മണ്ടത്തരമാണ്. ഒന്നുകൂടെ പറയുന്നു, ഇതിൻ്റെ അകത്ത് ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റില്ല, ഓഫ് ഇല്ല, പക്ഷേ ഡിവിഷൻ ഉണ്ട്. 7 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 7 7 1 കൂട്ടുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ, അതായത് മുകളിലത്തെ പോർഷൻ, അതായത് അംശം നിനക്ക് 15 കിട്ടി. ഇനി താഴെ 5 5 5 ഡിവിഷൻ 5 എന്ന് വന്നു. ബോഡ്മാസ് റൂൾ പ്രകാരം കുഞ്ഞുങ്ങളെ ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ഇത് മുഴുവൻ ബ്രാക്കറ്റാണ്. ഇവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ ഉണ്ട്. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ അകത്ത് 5 5 5 കൂട്ടി, 5 5 5 കൂട്ടുമ്പോൾ 5 5 10 5 15. 15 ഡിവിഷൻ 5. ഇനി സിമ്പിളാണ്, വേറെ ഒന്നും ചെയ്യണ്ട. 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ താഴത്തെ പോർഷൻ 3. കുഞ്ഞുങ്ങളെ മേളത്തെ പോർഷൻ 15, താഴത്തെ പോർഷൻ 3. കുഞ്ഞുങ്ങളെ 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മേളത്തെ പോർഷനായ 15 താഴത്തെ പോർഷനായ 3. 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസർ 5. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ സെറ്റ്. അടുത്ത ചോദ്യം കുഞ്ഞുങ്ങളെ, അടുത്ത ചോദ്യം 7 7 7 ഡിവിഷൻ 7 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൻ്റെ അകത്ത് 7 7 7 ഡിവിഷൻ 7. ഇത് ന്യൂമറേറ്റർ പാർട്ട്, ഇത് ഡിനോമിനേറ്റർ പാർട്ട്. നമുക്കാദ്യം ന്യൂമറേറ്റർ പാർട്ട് അംശത്തിൻ്റെ ഭാഗം അങ്ങ് ചെയ്യണം. അംശത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ 7 7 7 ഡിവിഷൻ 7. അപ്പോൾ ഇവിടെയും നമ്മളൊരു ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. പ്ലസ്സും മൈനസും ഒരുപാട് ചിഹ്നങ്ങൾ വരുമ്പോൾ ഏതിനാദ്യം പ്രിഫറൻസ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ബോഡ്മാസ് റൂളിൻ്റെ ഓർഡറിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ട്. 7 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 7 7 1. 7 7 കൂട്ടുമ്പോൾ 14. 14 1 കൂട്ടുമ്പോൾ 15. അപ്പോൾ ഈ മേളത്തെ പോർഷൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. 15 സെറ്റാണ്. ഇനി താഴത്തെ പോർഷനിലേക്ക് വന്നേ, ഛേദത്തിൻ്റെ ഭാഗം ഡിനോമിനേറ്റർ ഒന്ന് എടുത്തെഴുതിക്കേ. 7 7 7 ഡിവിഷൻ 7. ഓക്കെ ആണ്. ഇനി ഇവിടെയും നമ്മളൊരു സെപ്പറേറ്റ് ബോഡ്മാസ് റൂൾ ചെയ്യണം. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്. ദേ ഇത് ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. 7 7 7 കൂട്ടുമ്പോൾ 14 7 21. 7 7 14 21. 21 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് സോൾവ് ചെയ്തു ആദ്യം. 21 21 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പൊ കുഞ്ഞുങ്ങളെ മേളത്തെ പോർഷൻ 15, താഴത്തെ പോർഷൻ മുമ്പത്തെ പോലെ തന്നെ 3. അപ്പൊ ആൻസർ കിട്ടാൻ അംശമായ 15 ഛേദമായ 3, ന്യൂമറേറ്റർ ആയ 15 ഡിനോമിനേറ്റർ ആയ 3. 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ഓപ്ഷൻ ബി 5 ആണ്. അടുത്ത ചോദ്യം കുഞ്ഞുങ്ങളെ, അടുത്ത ചോദ്യം കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, കുറച്ചുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. 60 ഡിവിഷൻ 6, ഓഫ് 8 പ്ലസ് 4 മൈനസ് 2 ഇൻറ്റു 2. ഇതുവരെ സെറ്റാണ്, ഓക്കെയാണ്.
പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സാധനമുണ്ട്. അതായത് 8-4 2 മുകളിലായിട്ട് ഒരു വരയുണ്ട്. നിങ്ങൾ അത്യാവശ്യം വലിയ വലിയ ബോഡ്മാസിന്റെ ചോദ്യ പേപ്പറൊക്കെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു വര ചിലപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബാർ പോലെ ഒരു വരയുണ്ട്, അതും എല്ലായിടത്തും ഒന്നുമില്ല, ഈ 3 നമ്പറിന്റെ താഴ്മോളിലായിട്ടൊരു വര. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ബോഡ്മാസിന്റെ ചോദ്യങ്ങളിൽ ഈ മുകളിൽ വരുന്ന വരയെ വിളിക്കുന്ന പേരാണ് വിൻകുലം. ഒന്നുകൂടെ പറയുന്നു, മുകളിൽ വരുന്ന ഈ വരയെ വിളിക്കുന്ന പേരാണ് വിൻകുലം. വിൻകുലം, വിൻകുലം, വിൻകുലം. അതെന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോഴേ ഈ വരയ്ക്ക് താഴെ എന്താണോ കിടക്കുന്നത് അത് ആദ്യം അങ്ങ് ചെയ്യണം. എന്നിട്ട് ബോഡ്മാസിലോട്ട് നിങ്ങൾ പോവാവും. എപ്പോഴും വരയ്ക്ക് താഴെയുള്ളതിനായിരിക്കും ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. വളരെ റെയറായിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ അവിടെ ഇവിടെയൊക്കെ അടക്കം കാണാറുണ്ട്. അപ്പോൾ വര വരുവാണെങ്കിലേ നിങ്ങൾ ഓർക്കണം, എടാ വരയെന്ന് പറഞ്ഞാൽ അത് വിൻകുലമാണ്, വിൻകുലത്തിന് താഴെയുള്ളത് നമ്മൾ ആദ്യം ചെയ്ത് സെറ്റാവണം. അപ്പൊ വിൻകുലത്തിന് താഴെ, വരയ്ക്ക് താഴെ എന്താണുള്ളത്? 8 + 4 - 2 ഓക്കെ ആണ്. അപ്പൊ 8 4 പ്ലസ് മൈനസ് ആണ്, നോർമൽ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. 8 4 കൂട്ടുമ്പോ 12, 12-2 = 10. അപ്പൊ ആ വിൻകുലത്തിന്റെ വരയ്ക്ക് താഴെയുള്ള ഭാഗം നമ്മൾ സോൾവ് ചെയ്തു, 10 10 10. അപ്പൊ ഇനി ഈ ചോദ്യം നമ്മൾ എടുത്തെഴുതി, 60 ÷ വരയ്ക്ക് താഴെയുള്ള വിൻകുലം നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 10 × 2. ഇനി ബോഡ്മാസ് റൂള് ഇവിടെ തൊട്ട് തുടങ്ങണം. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടോ ഉണ്ട്, ദേണ്ട ഇത് ഓഫാണ്, വേണ്ട സോറി ഇത് മൊത്തം ഓഫാണ്, ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുവാണ്, 6 ÷ 10 6 ഉം 10 ഉം ഗുണിച്ച് 60. അപ്പൊ 60 ÷ 2 ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് കഴിഞ്ഞു, ഓഫ് കഴിഞ്ഞു, അടുത്ത ഡിവിഷൻ ഉണ്ടോ ഉണ്ട്, 60-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 × 2 = 2 ഇനി വേറെ ആരുമില്ല. നമ്മുടെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും, 2. അപ്പൊ കുഞ്ഞുങ്ങളെ, ബോഡ്മാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് മുകളിൽ വര വരുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ മിന്നണം, എടാ വര എന്ന് പറഞ്ഞാൽ അതിനെ വിൻകുലം എന്നാ വിളിക്കുന്നത്. വരയ്ക്ക് താഴെയുള്ളത് വേണം ആദ്യം സോൾവ് ചെയ്യാൻ, വരയ്ക്ക് തൊട്ട് താഴെയുള്ളതിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കണം, അത് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ബോഡ്മാസിലോട്ട് കയറാവൂ. ശരിക്കും മിക്ക പുസ്തകത്തിൻ്റെ അകത്തും ബോഡ്മാസ് എഴുതാറുള്ളത് വി ബോഡ്മാസ് എന്നാണ് എഴുതാറുള്ളത്. നിങ്ങൾ മിക്കവാറും ഉള്ള എല്ലാ പുസ്തകങ്ങളും എടുത്ത് നോക്കിയാൽ മതി, ടോപ്പിക്കിൻ്റെ കൂട്ടത്തിൽ ബോഡ്മാസിന് പകരം മിക്കപ്പോഴും വി ബോഡ്മാസ് എന്ന് എഴുതാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിൻകുലത്തിന് വേണം ആദ്യം പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ പണ്ട് മുതലേ ബോഡ്മാസ് 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 എന്ന് പറയാൻ കാര്യം, ഈ വിൻകുലം എന്ന് പറയുന്ന സാധനം ഒട്ടുമുക്കാലും ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കാണാറില്ല, റെയറാണ്. പിന്നെ പറയാനും എളുപ്പം ബോഡ്മാസ് എന്നാ, വി ബോഡ്മാസ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ബോഡ്മാസ് എന്ന് പറയാനാണ് എളുപ്പം. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും എപ്പോഴും നമ്മൾ ഈ ബോഡ്മാസ് 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 എന്ന് പറയുന്നത്, ശരിക്കും വി ബോഡ്മാസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിൻകുലമുണ്ടെങ്കിൽ അത് ആദ്യം സോൾവ് ചെയ്യണം. ഒരു വട്ടം കൂടെ എൻ്റെ ഒപ്പം പിടിക്കാൻ പാ. അപ്പോൾ ഒന്നുകൂടെ, 60 ÷ 8 + 4 - 2 × 2 അപ്പൊ പതിവില്ലാതെ മുകളിൽ ഒരു വരയുണ്ട്. വര വരുമ്പോഴേ ഓർത്തോണം എടാ വരയ്ക്ക് വിൻകുലം എന്നാ പറയുന്നത്, ശരിക്കും വി ബോഡ്മാസ് ആണ്. മീൻസ് വരയ്ക്ക് താഴെയുള്ളത് വേണ്ടി ഇത്രയും പോർഷൻ ആദ്യം സോൾവ് ചെയ്യണം. 8 + 4 - 2 8 ഉം 4 ഉം കൂട്ടുമ്പോ 12 12-2 = 10 ഇനി ഈ ചോദ്യം എടുത്തെഴുതിക്കേ, 60 ÷ 6 വിൻകുലം എത്രയാണ് കിട്ടി, 10 × 2 ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് ഉണ്ട്, ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുവാണ്, 6 ÷ 10 6 ÷ 10 6 ഉം 10 ഉം ഗുണിച്ച് 60 60 ÷ 6 × 2 ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ട് ഇല്ല കഴിഞ്ഞു,
ഓഫ് ഇല്ല, ഓഫ് തീർന്നു, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഡിവിഷൻ അടുത്തത് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 × 2, നമ്മുടെ ആൻസർ 2. അടുത്ത ചോദ്യം, അപ്പൊ ചോദ്യം നോക്കി, 32 of 8 division 4 + 2 - 5, ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ സാധാരണ പോലെയല്ല, ബോഡ്മാസ് റൂൾ പ്രകാരം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, കാര്യം ഇതിൻ്റെ മുകളിൽ ഒരു വരയുണ്ട്. വര വരുമ്പോഴേ ഓർത്തോണം, വരയെന്ന് പറഞ്ഞാൽ വിൻകുലമാണ്, വിൻകുലം ആദ്യം ചെയ്യണം, വിൻകുലത്തിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കണം. ശരിക്കും വി ബോഡ്മാസ് ആണ്, നമ്മളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. വരയ്ക്ക് താഴെയുള്ളത് ആദ്യം നിങ്ങൾ ചെയ്തിരിക്കണം വരയുണ്ടെങ്കിൽ, എന്നിട്ട് ബോഡ്മാസിൻ്റെ റൂൾ ഇടാവൂ. അപ്പൊ വരയ്ക്ക് താഴെ ആരാണ്? 8 division 4 ആണ്. അപ്പൊ വരയ്ക്ക് താഴെ 8 division 4 അത് ആദ്യം ചെയ്തു. 8 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2, 4 × 2 = 8. ഇതല്ലാതെ ഡിവിഷൻ വരുന്ന സമയത്ത് ചെയ്യാൻ നിൽക്കരുത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മുകളിൽ വരയുണ്ട്. വര എന്ന് പറഞ്ഞാൽ വിൻകുലമാണ്. വിൻകുലമുണ്ടെങ്കിൽ വിൻകുലത്തിന് താഴെയുള്ളത് ആദ്യം ചെയ്തിരിക്കണം. എങ്ങനായാലും 8 division 4 വിൻകുലത്തിന് താഴെ, അത് ആദ്യം ചെയ്തപ്പോൾ 2 കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തെഴുതി. 32 of, ഇത് നമുക്ക് എത്ര എന്നാ കിട്ടിയ? 2 എന്നാ കിട്ടി ആണേ. 2 + 2 - 5. ഇനി നമുക്ക് ബോഡ്മാസ് റൂളിലേക്ക് വരാം. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. 32 of 2, ഓഫ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ അങ്ങ് ഗുണിച്ചോണം. 32 ഉം 2 ഉം കൂടെ ഗുണിക്കുമ്പോൾ 64. 32 - 32, അപ്പൊ 64 + 2 - 5. 64 + 2 - 5, അപ്പോൾ ഓഫ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിവിഷൻ ഇല്ലായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഇല്ലായിരുന്നു, പിന്നെ ഉള്ളത് അഡീഷനും സബ്ട്രാക്ഷനും. 64 കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ 64 ഉം 2 ഉം കൂടെ കൂട്ടി 66. 66 ൽ നിന്ന് 5 പോയിട്ട് നമ്മുടെ ആൻസർ 61. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ അങ്ങ് ചെയ്തോളൂ, കുഴപ്പമില്ല. ശരിക്കും കൂട്ടിയിട്ട് അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെന്നാണ്. അപ്പോൾ ഒന്നുകൂടെ, ഇതിൻ്റെ മോഡൽ വിൻകുലമുണ്ട്. വിൻകുലത്തിന് താഴെയുള്ളത് ആദ്യം ചെയ്തു, 8 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2. അപ്പോൾ ഈ സാധനം 32 ( 2 + 2 - 5, ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഉണ്ട്, ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. 32 ഉം 2 ഉം 64. 64 + 2 - 5. ഇനി ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും കുഴപ്പമില്ല. 64 ഉം 2 ഉം 66. 66 ൽ നിന്ന് 5 പോയിട്ട് 61 സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണ് എന്ന് തന്നെ കരുതുന്നു. ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, പിന്നെ ഓഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, ഡിവിഷൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക. ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോളാ ഗുണിക്കുക എന്നാണ്. അതൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതരുത്. 5 of 6, 5 ഉം 6 ഉം കൂടെ ഗുണിച്ച് 30. 2 of 3, 2 ഉം 3 ഉം കൂടെ ഗുണിച്ച് 6. അതുപോലെ പ്ലസ്സും മൈനസും മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ ചിഹ്നം എടുക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇനി അഥവാ നിങ്ങൾക്ക് ചിഹ്നം എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ചെയ്തു പോയാൽ മതി. റൂള് പ്രകാരം അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യണമെന്നാണ്. കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ മുകളിൽ വര വരുവാണെങ്കിൽ ആ വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിൻകുലം. വരയ്ക്ക് താഴെയുള്ളത് ആദ്യം ചെയ്യണം, എന്നിട്ടേ ബോഡ്മാസ് റൂളിലേക്ക് കയറാവൂ. ശരിക്കും ഇത് വി ബോഡ്മാസ് ആണ്, വരയെ വിളിക്കുന്ന പേര് വിൻകുലം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നിട്ടുണ്ടാവും, അതുകൂടെ പോയി ചെയ്ത് നോക്കണം, സെറ്റാവണം. അപ്പോൾ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.